ഹൈ ഫ്രണ്ട്സ്, വിൽസൺ വാഗണിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫി പഞ്ഞാൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സെഗ്മെൻറ്റായ ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ ഇറങ്ങിയ 2007 കാലം മുതൽ തന്നെ വിജയത്തിൻ്റെ മാത്രം കഥ പറയാനുള്ള ഒരു വാഹനമാണ് ഹ്യൂണ്ടായി i10. i10ൻ്റെ ഏറ്റവും പുതിയ പതിപ്പായ ഗ്രാൻഡ് i10 നിയോസിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. 3805 mm നീളവും 1680 mm വീതിയും 1520 mm ഉയരവുമാണ് വാഹനത്തിന്. ഇനി വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് സ്പോർട്സ് വേരിയൻ്റ് ആണ്. ഇതിൽ ഹാലജൻ യൂണിറ്റ് ആണ് ഹെഡ്ലാമ്പ് വരുന്നത്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കൂടി കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ലഭിക്കും. താഴേക്ക് വന്നാൽ പ്രൊജക്ടർ ഫോഗ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പ്ലാസ്റ്റിക് ബ്ലാക്ക് കളറിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു LED DRL ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബൂമറാങ്ങിൻ്റെ ഷേപ്പിലുള്ള വളരെ മനോഹരമായിട്ടുള്ള, ആരും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് എന്ന് വേണം പറയാൻ. പിന്നെ പ്രധാനമായും പറയാനുള്ളത് മുന്നിലെ മുഴുവൻ ശ്രദ്ധയും ആകർഷിക്കുന്ന വളരെ വലിയൊരു ഗ്രില്ലാണ്. സിൽവറിൻ്റെയും ബ്ലാക്കിൻ്റെ ഒരു മിക്സായിട്ടുള്ള വളരെ വലിയൊരു ഗ്രില്ലാണ്. താഴേക്ക് വന്നാലും സിൽവർ എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെന്യൂവിനേക്കായൊക്കെ വലിയൊരു, അല്ലെങ്കിൽ ആ ഒരു വലുപ്പത്തിലുള്ളൊരു ഗ്രില്ലാണ് വാഹനത്തിന് വരുന്നത്. കാരണം ഒരു മുകളിലായിട്ട് ഹ്യൂണ്ടായുടെ ലോഗോ കാണാം. മുകളിൽ നിന്നും ബോണറ്റ് അവസാനിക്കുന്നിടത്തും തുടങ്ങി മുഴുവനും ആ ബമ്പറിൻ്റെ ഭാഗങ്ങളാണ് വരുന്നത്. ഇത് ഒരു ഒറ്റ പീസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ മുൻഭാഗം മുഴുവനും ഏകദേശം മുക്കാൽ ഭാഗം കവർ ചെയ്യുന്നത് ആ ഗ്രില്ല് തന്നെയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും വളരെ മനോഹരവും വ്യത്യസ്തവുമായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. വശങ്ങളിലേക്ക് വന്നാൽ 165-70 പ്രൊഫൈലിൽ 14-inch നമുക്ക് ഈ വാഹനത്തിൽ ടയർ സൈസ് വരുന്നത്. ഫുൾ ഓപ്ഷനിൽ നമുക്ക് 175-60 15-inch വരിക. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യുവൽ കളറിലുള്ള ORVM കാണാം. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കൂടി കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയുന്ന ORVM ആണ്. സ്പോർട്സ് വേരിയൻ്റ് മുതൽ നമുക്ക് റൂഫ് റെയിൽസ് ലഭിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് റൂഫ് റെയിൽസാണ്. അതുപോലെ ബി പില്ലറൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിൻഡോ ലൈനും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സി പില്ലറിൽ ഗ്രാൻഡ് G i10 എന്നുള്ളൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. സി പില്ലറും പുറകിലെ ഗ്ലാസും തമ്മിലൊരു മെർജ് ചെയ്യുന്ന രീതിയിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടൈൽ ലാമ്പിൻ്റെയും ഡിസൈൻ പഴയതിൽ നിന്നും വലിയൊരു വ്യത്യാസമില്ലെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിലൊരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് വ്യത്യസ്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹാലജൻ യൂണിറ്റ് തന്നെയാണ് ടൈൽ ലാമ്പും വരുന്നത്. താഴേക്ക് വന്നാൽ ഒരു റിഫ്ലക്ടർ കാണാം. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഡിഫ്യൂസർ പോലെയുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിയോസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. കൂടാതെ റിയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിയാഗോയിലൊക്കെ കണ്ട രൂപത്തിലാണ് റിയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഹ്യൂണ്ടായുടെ ഒരു വലിയ ലോഗോ കാണാം. ഗ്രാൻഡ് i10ൻ്റെ ഒരു ബാഡ്ജിങ്, അതുപോലെ സ്പോർട്സ് എന്ന വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതുപോലെ ബോഡി കളറായിട്ടുള്ളൊരു ഷാർക്ക് ഫിൻ ആൻറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പുറകിൽ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ഓപ്ഷനിൽ പുറകിലൊരു വൈപ്പറും വാഷറോട് കൂടിയുള്ള വൈപ്പറൊക്കെ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു വാഹനത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. 260 L ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഈ വാഹനത്തിൻ്റെ പ്രധാന എതിരാളിയായ സ്വിഫ്റ്റിൽ വരുന്നത് 268 L ആണ്. വീതിയിൽ മാത്രമാണ് സ്വിഫ്റ്റ് i10നേക്കാൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കി വീൽ ബേസ് ആയാലും നീളമായാലും ഒക്കെ സ്വിഫ്റ്റിൻ്റെ അതേ റേഞ്ചിലായിരുന്നു വരുന്നത്. വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ബൂട്ടാണ് വരുന്നത്. സ്പെയർ വീല് 14-inch വരുന്നത്. 165-70 R14 ആണ്. അത് എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഫുൾ ഓപ്ഷനിൽ എടുത്താലും സ്പെയർ വീല് 14-inch വരിക. സ്പോർട്സിൽ നമുക്ക് ബോട്ടിൽ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് സ്പോർട്സിൻ്റെ തന്നെ ഡ്യുവൽ ടോൺ എടുത്താലും അതുപോലെ ഫുൾ ഓപ്ഷനൊക്കെ എടുക്കുമ്പോൾ പുറകിൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. പുറകിൽ സീറ്റ് മടക്കി വെച്ച് നമുക്ക് ബൂട്ട് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. 60-40 സ്പ്ലിറ്റ് ഒന്നും അല്ല വരുന്നത്. ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മടക്കി വെക്കാൻ കഴിയുന്ന രീതിയിലാണ് വരുന്നത്. ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പുറകിലെ യാത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ പല ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. മെറ്റൽ ഫിനിഷാണ് ഉള്ളിലെ ഡോർ ഹാൻഡിൽസിന് കൊടുത്തിട്ട്. വളരെ ഒരു പ്രീമിയം ഫീൽ നൽകുന്നൊരു ഡോർ ഹാൻഡിലാണത്. പവർ വിൻഡോയുടെ കൺട്രോൾ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ബോട്ടിൽ ഹോൾഡർ, അതുപോലെ സ്പീക്കറൊക്കെ ഡോറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും ഒരു മിക്സിലാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. സീറ്റൊന്ന് പൊക്കി വെക്കാം. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ നമുക്ക് ഈ സ്പോർട്സ് വേരിയൻ്റ് മുതൽ ലഭിക്കുന്നുണ്ട്.
പ്രത്യേക രീതിയിലുള്ളൊരു ഡിസൈനാണ് സീറ്റിനും കൊടുത്തിട്ടുള്ളത്. കളറൊക്കെ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, വീടുകളിലേക്ക് സോഫ സെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ കളറൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. നല്ല സ്പേസ് ഉണ്ട് പുറകുവശത്ത്, അതെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഞാനതിപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടാണ് രണ്ട് സീറ്റുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമൊക്കെയാണ് വാഹനത്തിന് വരുന്നത്, അതുകൊണ്ട് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ സാധിക്കും. അതുപോലെ സീറ്റിൻ്റെ കളറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇനി ഇതാണ് മെറ്റീരിയൽ. നമുക്ക് ഞാനങ്ങനെ പല എവിടേക്കോ എനിക്ക് കണ്ടൊരു ഓർമ്മയുണ്ട് ഇതുപോലെ സോഫ സെറ്റുകളിലൊക്കെ ആയിട്ട്. ആ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഞാനത് കുറ്റമായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടൊന്നും പറഞ്ഞതല്ല. നമുക്ക് ഇരുന്ന് നോക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് ലഭിക്കുന്നുണ്ട്, നല്ല ലെഗ് റൂം ലഭിക്കുന്നുണ്ട്, നീ റൂം ഉണ്ട്. അതുപോലെ സീറ്റിൻ്റെ ഒരു പൊസിഷനിങ് കാരണമാണെന്ന് തോന്നുന്നു നമുക്ക് അണ്ടർ തൈ സപ്പോർട്ടും നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നു. ഹെഡ് റൂം ആണെങ്കിലും ഡീസൻറ്റ് സൈസാണ്, നല്ല രീതിയിലുള്ള ഹെഡ് റൂമും വാഹനത്തിൽ ലഭിക്കും. ഡ്രൈവർ സൈഡ് നമുക്ക് ഡോർ പോക്കറ്റുകളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ പാസഞ്ചർ സൈഡിൽ ഡോർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എസി വെൻറ്റുകൾ, പുറകിലേക്കുള്ള എസി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സ്പോർട്സ് വേരിയൻ്റ് മുതലാണ് ലഭിച്ചു തുടങ്ങുന്നത്. രണ്ട് സൈഡും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാബിൻ ലാമ്പ് കൂടി സെൻറ്ററിലായിട്ട് നൽകിയിട്ടുണ്ട്. സെൻറ്റർ ആം റെസ്റ്റ് നമുക്ക് ഈ വേരിയൻറ്റിൽ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളല്ല വരുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്ത രീതിയിലാണ് വരുന്നത്. അത് നമുക്ക് മുൻവശത്തും ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റുകൾ തന്നെയാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലാസ് ഏരിയ ലഭിക്കുന്നുണ്ട്. പുറകിലെ യാത്രക്കാർക്ക് എന്തായാലും ഒരു കംഫർട്ടബിളായിട്ടുള്ള യാത്ര സമ്മാനിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതാണ് ഡാഷ്ബോർഡിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. ഞാൻ നേരത്തെ ഡോറിൽ കാണിച്ച ആ ഒരു ട്രീറ്റ്മെൻറ്റ് പാസഞ്ചർ സൈഡ് ഡാഷ്ബോർഡിലൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് മുൻവശത്തെ യാത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ആ ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ, നമ്മൾ തൊടുമ്പോഴൊക്കെ. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമുക്കിനി മുൻവശത്തുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യുവൽ കളറിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും ഒരു മിക്സിൽ തന്നെയാണ് ഡോറുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ കണ്ട അതേ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെയും കാണാം. വേവ് എന്തൊരു വേവിൻ്റെ ഒരു ഷേപ്പാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ഡിസൈനിങ്ങിനെ. കൂടാതെ പവർ വിൻഡോയുടെ കൺട്രോൾസ്, അതുപോലെ ഒ ആർ വിമിൻ്റെ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ്, ബോട്ടിൽ ഹോൾഡർ, സ്പീക്കറൊക്കെ കാണാം. താഴ്ഭാഗത്ത് ബീജായതുകൊണ്ട് തന്നെ ചളി ഓൾറെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചളിയാവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് തോന്നുന്നു. ഡ്രൈവർ സൈഡ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റുകളാണ് വരുന്നത്. അത് നമുക്ക് മാഗ്ന വേരിയൻ്റ് തൊട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റുകൾ ലഭിക്കും. ഫ്യൂൽ ലിഡിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ലിവർ കാണാം. ഡെഡ് പെഡലൊന്നും കൊടുത്തിട്ടില്ല. അവിടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ലിവർ കാണാം. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. നല്ല ഭംഗിയുള്ളൊരു എ സി വെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രീമിയം വാഹനങ്ങളിലൊക്കെ കണ്ട് വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് അതിന്. നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്ത എം ജിയുടെ വാഹനത്തിലും ഈ ഒരു രീതിയിലുള്ളൊരു എ സി വെൻ്റാണ് വന്നിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള എ സി വെൻ്റാണ്. നമുക്കെന്തായാലും വാഹനം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. 13.46 സെൻറ്റിമീറ്റർ ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ് വരുന്നത്. ഒരു MID കൂടി നമുക്കവിടെ കാണാം. ബേസിക്കായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നൊരു MID ആണ്. ടാക്കോമീറ്ററൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ആ സീറോയിലേക്ക് ഇങ്ങനെ താഴത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്പോർട്ടി ഫീല് മീറ്ററിന് ലഭിക്കുന്നുണ്ട്. MID നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഡോജർ വാണിംഗ്, ലോ ഫ്യൂൽ ട്രിപ്പ് മീറ്റർ, ഡിസ്റ്റൻസ് ടു എം ടി, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, ആവറേജ് വെഹിക്കിൾ സ്പീഡ്, സർവീസ് റിമൈൻഡർ തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ ലഭിക്കും. സ്റ്റിയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഈ സ്പോർട്സ് വേരിയൻറ്റിൽ തന്നെ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നമുക്ക് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ലഭിക്കുക. ഒരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. മൾട്ടിമീഡിയയുടെ ഒക്കെ കൺട്രോൾസ് ഒരു വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. മോഡ്, വോളിയം, അതുപോലെ നെക്സ്റ്റ്, ഫോണിൻ്റെയൊക്കെ, ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ളതിൻ്റെ ഒക്കെ കൺട്രോൾസ്. വൈപ്പറിൻ്റെ കൺട്രോൾ കാണാം. ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളുകൾ കാണാം. ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നൊരു രീതിയിലുള്ളൊരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ നമുക്കൊരു മിഡ് പാഡ് ഭാഗത്തായിട്ട് വീണ്ടും ആ ഒരു പാറ്റേൺ, ഒരു ഡിസൈനിങ് കാണാം. എന്തായാലും ഒരു പ്രീമിയം ഫീൽ നൽകുന്നുണ്ട് ആ ഡിസൈനിങ് എന്ന് പറയാതിരിക്കാനാവില്ല. താഴത്തെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. വീണ്ടും നമ്മുടെ ഒരു
എ സി വെൻ്റ് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പുറകിൽ കണ്ട പോലെ തന്നെയുള്ള സീറ്റുകളാണ്. സെൻട്രൽ കൺസോളിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഒരു കംഫർട്ടബിൾ യാത്രകൾക്ക് സ്റ്റോറേജ് സ്പേസ് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. മാനുവൽ ഗിയർ ബോക്സിന്റെ ലിവർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. സ്പോർട്സിന്റെ ഡുവൽ ടോണിലും അതുപോലെ ഹൈ എൻഡ് വേരിയന്റിലൊക്കെ നമുക്ക് അവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ടാണ് വരുന്നത്. രണ്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് നമുക്ക് സ്പോർട്സ് വേരിയന്റിൽ വരുന്നത്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന കൺട്രോളുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നടുവിലായിട്ട് രണ്ട് എ സി വെൻ്റുകൾ കാണാം. അതിന് നടുവിലായിട്ട് ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 20.25 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻ്റ് ആണ് വരുന്നത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, വോയിസ് റെക്കഗ്നീഷൻ, ബ്ലൂടൂത്ത് എന്നിവ കണക്ട് ചെയ്യാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സിസ്റ്റമാണ് വരുന്നത്. മാഗ്ന മുതൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കൂടി കൊടുത്തിട്ടുണ്ട്. മാഗ്നയിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ലഭിക്കുന്ന ഒരു ട്യൂഡിൻ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഈ മോണിറ്റർ നമുക്ക് ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ ആയിട്ടും ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് പുറകിലെ ക്യാമറയിലെ വിഷ്വൽസ് ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലെ വിഷ്വൽസ് കാണാൻ സാധിക്കും. അതെന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. ഇതാണ് റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ വരുന്നത്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് വരുന്നത്. നല്ല ക്ലിയറുള്ള നല്ല ക്ലാരിറ്റിയുള്ള ഒരു വിഷ്വൽ തന്നെയാണ് അതിൽ നിന്നും ലഭിക്കുന്നത്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച് സ്ക്രീനാണ്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ ബട്ടൺസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടച്ച് സ്ക്രീൻ അത്ര പ്രായോഗികമല്ല ഉപയോഗിക്കുന്നത്. ഡ്രൈവർ സൈഡ് വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. ഓട്ടോ ഡിമ്മിങ് അല്ല IRBM വരുന്നത്. പാസഞ്ചർ സൈഡ് ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊന്നും രണ്ട് ഭാഗത്തും നൽകിയിട്ടില്ല. ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് i10 നിയോസിൻ്റെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രീമിയം ഫീൽ നൽകുന്ന ഇൻറ്റീരിയറാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. നമ്മുടെ പഴയ ഗ്രാൻഡ് i10നേക്കാളൊക്കെ വളരെയധികം സ്പേസ് നമുക്ക് എന്തായാലും നിയോസിൽ ലഭിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. ഒരു ഫ്ലിപ്പ് കീയും അതുപോലെ ഒരു നോർമൽ കീയുമാണ് വരുന്നത്. അത് നമുക്ക് എന്തായാലും ഇനി എൻജിൻ ഭാഗം ഓപ്പൺ ചെയ്ത് നോക്കാം. സേഫ്റ്റിയിൽ നമുക്ക് എമർജൻസി, സ്റ്റോപ്പ് സിഗ്നൽ, സെൻട്രൽ ലോക്കിംഗ്, രണ്ട് എയർ ബാഗുകൾ, ABS, EBD, സ്പീഡ് അലേർട്ട് സിസ്റ്റം, എസ്കോർട്ട് ഹെഡ് ലാമ്പ്, സ്പീഡ് സെൻസിങ്, ഓട്ടോ ഡോർ ലോക്ക്, ഇമ്പാക്ട് സെൻസിങ്, ഓട്ടോ ഡോർ അൺലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ലഭിക്കുന്നുണ്ട്. 4 എഞ്ചിൻ ഓപ്ഷനിൽ നമുക്ക് നിയോസ് ലഭിക്കും. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 83 BHP, 116 Nm ടോർക്കും നൽകും. മാനുവലായും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഇത് ലഭിക്കും. പിന്നെയുള്ളത് ഒരു 1.2 ലിറ്റർ പെട്രോൾ വിത്ത് CNG ആണ്. ഇത് 69 BHP, 97 Nm ടോർക്കുമാണ് നൽകുന്നത്. കൂടാതെ 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്. ഇത് 75 BHP, 194 Nm ടോർക്കുമാണ് നൽകുക. ഈ വാഹനവും മാനുവലായും ഒരു AMT ഗിയർ ബോക്സായും നമുക്ക് ലഭിക്കും. കൂടാതെ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. 100 BHP, 175 Nm ടോർക്കുമാണ് ഈ വാഹനം നൽകുന്നത്. പെട്രോൾ നമുക്ക് ഏകദേശം 20.7 കിലോമീറ്റർ മൈലേജും ഡീസലിൽ 25 കിലോമീറ്റർ മൈലേജുമാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള നിയോസിൻ്റെ മൈലേജ് വരുന്നത്. വാഹനത്തിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 514,000 മുതൽ 839,000 വരെയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു നല്ലൊരു വാഹനം തന്നെയാണ് ഗ്രാൻഡ് i10 നിയോസ് എന്ന് വേണം പറയാം. ഒരു ഫാമിലി കാറായിട്ടും അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് വാഹനമായിട്ടൊക്കെ നമുക്ക് ഗ്രാൻഡ് i10 നിയോസിനെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഗ്രാൻഡ് i10 നിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.